ലോകാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റിയത് ഗവർണിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ എന്ന് തെളിയിക്കുന്ന രേഖകൾ മാനേജ്മെന്റ് എഡിഎമ്മിന് കൈമാറി. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, രേഖകൾ എഡിഎമ്മിന് കൈമാറിയിരിക്കുന്നു, ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇന്നലെ നടന്ന ജില്ലാ ഭരണകൂടവുമായി നടന്ന ചർച്ചയിൽ പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് മതിയായ രേഖകൾ ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഇല്ലാതെ മാറ്റിയതിനാൽ ലക്ഷ്മി നായർക്ക് ഇത് പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്യാനാകുമെന്നതായിരുന്നു വിദ്യാർത്ഥികൾ ജില്ലാ ഭരണകൂടത്തിന് മുമ്പാകെ വെച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യത്തെ തുടർന്നാണ് ഇന്ന് കോളേജിന്റെ ഡയറക്ടറും ലക്ഷ്മി നായരുടെ പിതാവുമായ കുലിയക്കോട് നാരായണ നായർ ഇപ്പോൾ ഗവേണിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടി തന്നെയാണ് തങ്ങൾ ലക്ഷ്മി നായരെ മാറ്റിയത് എന്നതിന്റെ മിനിറ്റ്സ് രേഖ, ഈ ഗവേണിംഗ് കൗൺസിൽ യോഗം ചേർന്നതിന്റെ മിനിറ്റ്സ് രേഖ ഇപ്പോൾ എഡിഎം ജോൺ സാമുവലിന് കൈമാറിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക്, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ രേഖ കുളിയക്കോട് നാരായണ നായർ ജില്ലാ കളക്ടറേറ്റിലെത്തി എഡിഎം മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തത്. ഇങ്ങനെ ഒരു മിനിറ്റ്സ് രേഖ ഹാജരാക്കുകയാണെങ്കിൽ തങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറാമെന്നായിരുന്നു വിദ്യാർത്ഥിനികൾ പറഞ്ഞിരുന്നത്. എന്തായാലും പുതിയ ഒരു ലോ അക്കാഡമി സമരത്തിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന ഒരു രേഖയാണ് ഇന്നിപ്പോൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഇതിനോട് വിദ്യാർത്ഥികളുടെ പ്രതികരണം നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. ഇനി ഈ കാര്യത്തിൽ വിഷയത്തിൽ കുളിയക്കോട് നാരായണ നായർ ഈ രേഖ ഹാജരാക്കിയതോടെ ഇനി എങ്ങനെയാണ് ഈ സമരം മുൻപോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ നിലവിൽ അവരുന്നയിച്ച ഒരു പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ മാനേജ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സമരവുമായി ഇനി അവർ മുൻപോട്ട് പോകുമോ എന്ന കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് വിദ്യാർത്ഥികളാണ്. അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. സൗമ്യ, ഈ രേഖകൾ കൂടി ഹാജരാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ എഡിഎമ്മിന്റെ നിലപാട് എന്താണ്? നമ്മൾ ഈ കാര്യം അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ഇങ്ങനെ ഒരു രേഖ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതായി അദ്ദേഹം നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമാണ് എടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഇനി അത് കൂടുതൽ അത് പരിശോധിച്ചെങ്കിൽ മാത്രമേ വ്യക്തമാക്കാനാവൂ എന്നതാണ് അദ്ദേഹം നമ്മളോട് അനൗദ്യോഗികമായി പറഞ്ഞത്. ഒരുപക്ഷെ ഈ ഒരു കാര്യം, അതായത് ഗവർണിംഗ് കൗൺസിലിന്റെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് ലക്ഷ്മി നായരെ മാറ്റിയത് എന്ന ആ ഒരു വിവരം ഒരുപക്ഷെ ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്ന തർക്കത്തിലെ ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു അത്. ഇപ്പോൾ അത് പൂർണ്ണമായും വ്യക്തമായിരിക്കുകയല്ലേ ഈ ഒരു രേഖ ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്നതോടുകൂടി? സൗമ്യ, ഈ ട്രസ്റ്റിന്റെ ഘടനാ പ്രകാരം ഇതിന്റെ മുഴുവൻ ഭരണവും അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനുള്ള പരിപൂർണമായ ചുമതല ഗവേണിംഗ് കൗൺസിലിനാണ്. അതിന്റെ പ്രിൻസിപ്പലിനെ മാറ്റണമെങ്കിൽ ഗവേണിംഗ് കൗൺസിലിന് മാത്രമാണ് അധികാരമുള്ളത്. പകരം വിദ്യാർത്ഥി സംഘടനകൾക്ക് എഴുതി നൽകിയ കടലാസിൽ 4 പേർ മാത്രമാണ് ഒപ്പിട്ടിരുന്നത് എന്നതാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിൽ ഒന്ന്. എന്നാൽ അതിന് മാനേജ്മെന്റ് ഈ അന്ന് മാനേജ്മെന്റിന് വേണ്ടി കുളിയക്കോട് നാരായണ നായർ ഈ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഇതിന് ഗവേണിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ എന്ന നമ്മുടെ ചോദ്യത്തിന് അദ്ദേഹം ഉണ്ട് എന്ന് തന്നെയായിരുന്നു മറുപടി പറഞ്ഞത്. എന്നാൽ അതിന് മതിയായ ഒരു രേഖ അന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുകയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗവേണിംഗ് കൗൺസിൽ യോഗം ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 4 പേരടങ്ങുന്ന കമ്മിറ്റി ചേർന്ന് ലക്ഷ്മി നായരെ മാറ്റി 5 വർഷത്തേക്ക് മാറ്റി എന്നതാണ് അവർ വിശദീകരണം നൽകിയതും. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ എഡിഎം മുമ്പാകെ അവർ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഇന്നലെ എഡിഎമ്മുമായി നടന്ന ചർച്ചയിൽ ഗവേണിംഗ് കൗൺസിലിന്റെ മിനിറ്റ്സ് ഹാജരാക്കണമെന്നതാണ് അവർ പറഞ്ഞത്. അങ്ങനെ മിനിറ്റ്സ് ഹാജരാക്കിയാൽ തങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറാം എന്ന ഒരു വാദവും അവർ ഉയർത്തിയിരുന്നു. ഇനി അവർ സമരത്തിൽ നിന്നും പിന്മാറുമോ എന്നത് ഇനി അവരാണ് പറയേണ്ടത്. എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊരു ഒരു പുതിയ സ്റ്റെപ്പ് ഈ കാര്യത്തിൽ വന്നിരിക്കുന്നു. ഇനി ഇതിനോട് വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് അറിയേണ്ടത്. അതായത് ഒരുപക്ഷെ അന്നത്തെ ആ വാർത്താ സമ്മേളനത്തിൽ നാരായണ നായർ ഈ വിഷയം ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്, ഗവർണിംഗ് കൗൺസിലിന് പൂർണ്ണ അംഗീകാരമുണ്ട്, അതേ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പല ആവർത്തി പറയുകയും ചെയ്തതാണ്. എന്നിട്ടും ആ അക്കാര്യങ്ങളിൽ വിശ്വാസ്യത ഇല്ലാതെയാണോ സമരം തുടർന്നത്? അതാണോ ഇപ്പോൾ വെളിവാക്കപ്പെടുന്നത് കൂടി? സൗമ്യ, ഇതിൽ SFI സമരത്തിൽ നിന്ന് 5 വർഷത്തെ ഉറപ്പ് രേഖാമൂലം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറുകയും എന്നാൽ വിദ്യാർത്ഥി ഐക്യത്തിന്റെ പ്രവർത്തകരായ ASF, ABVP, KSU, MSF എന്നീ സംഘടനകളാണ് ഇപ്പോൾ നിലവിൽ സമരം തുടരുന്നത്. ഇവർക്ക് പിന്തുണ എന്നോണം ഇപ്പോൾ കെ മുരളീധരൻ MLA ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്, VV രാജേഷും ഉപവാസം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ നേരത്തെ മാനേജ്മെന്റ് മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങളെ വിദ്യാർത്ഥികൾ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് മതിയായ രേഖകൾ ലഭിച്ചു എങ്കിൽ മാത്രമേ അവർ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നത് അവർ നിർബന്ധമായി പറഞ്ഞിരുന്നൊരു കാര്യമാണ്. എന്തായാലും സമരത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ പിന്മാറ്റുന്നതിന് അവർ ഉന്നയിച്ച ആധാരമായ രേഖ തന്നെയാണ് ഇപ്പോൾ
നാരായണ നായർ ADM മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സമരത്തിൽ എന്ത് നിലപാടാണ് അവർ ഉന്നയിച്ച ഒരു ആവശ്യം കൂടി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ഈ സമരവുമായി മുൻപോട്ട് പോകുമോ എന്നത്. SFI സമരം അവസാനിപ്പിക്കുന്നു, അതായത് SFI ഈ കാര്യങ്ങളിൽ മാനേജ്മെന്റ് നൽകിയിരുന്ന ഉറപ്പ്, അതായത് ഗവർണിംഗ് കൗൺസിലിന്റെ പൂർണ്ണ അംഗീകാരം ഉണ്ട് എന്ന് പറഞ്ഞ വാക്കിനെ തുടർന്ന് SFI സമരം അവസാനിപ്പിക്കുകയും മറ്റ് സംഘടനകൾ സമരമായി മുന്നോട്ട് പോകുകയുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തമായ തെളിവ് കൂടി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താ എന്നൊരു ആശങ്ക പൊതുവിൽ സമരം ചെയ്യുന്നവർക്കിടയിലുണ്ടോ? നിലവിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ ഇന്നലെ അവരുമായിട്ടൊക്കെ അനൌദ്യോഗികമായി സംസാരിക്കുമ്പോൾ പലരും സമരത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കയുള്ളവർ തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളിൽ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ SFI ഉണ്ടായിരുന്നു. SFI ഈ സമരത്തിൽ നിന്ന് പിന്മാറിയതോടുകൂടി സമരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഒരു ന്യൂനപക്ഷമായി ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ സമരത്തിന്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റായി ഉണ്ടായിരുന്നത് സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികളുടെ ഒരു വലിയ പങ്കാളിത്തമായിരുന്നു. എന്നാൽ SFI സമരത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം സമരത്തിൽ ഉറച്ചു നിന്നിരുന്ന ഒരു 70 വിദ്യാർത്ഥികളിൽ ഏതാണ്ട് നേർ പകുതിയോളം വിദ്യാർത്ഥികൾ ഇന്നലെ മുതൽ സമരപ്പന്തലിൽ വരാതിരിക്കുന്നുണ്ട്. അത് SFI യോടുള്ള അനുഭാവം തന്നെയാണ് എന്ന് പരോക്ഷമായെങ്കിലും അവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ ആ കാര്യത്തിൽ ഒരു പിക്ചർ എടുക്കുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനികളിൽ നിന്നും ഒരു ഗണ്യമായ വിഭാഗം ഇന്ന് സമരപ്പന്തലിൽ എത്തിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഓരോ ദിവസം ചെല്ലുംതോറും വിദ്യാർത്ഥിനികളുടെ ഒരു വലിയ പങ്കാളിത്തം സമര കേന്ദ്രങ്ങളിൽ കുറയുന്നുണ്ട്. അത് നിലവിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം തന്നെയാണ്. എന്നാൽ അവസാനമായ ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉറച്ചു നിൽക്കുന്നതുവരെ ഈ സമരവുമായി മുൻപോട്ട് പോകും. ലക്ഷ്മി നായരുടെ രാജിയിൽ കുറഞ്ഞ ഒന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന വാദത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതിനായി അവർ മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് ഗവേണിംഗ് കൗൺസിലിന്റെ മിനിറ്റ്സ് ആയിരുന്നു. ആ മിനിറ്റ്സിന്റെ രേഖ കൂടി കൈമാറിയതിന്റെ പശ്ചാത്തലത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ വാദം അവർ ഉയർത്തിയെങ്കിൽ മാത്രമേ അവർക്ക് സമരരംഗത്ത് ഉറച്ചു നിൽക്കാനാവൂ. ഇനി അഥവാ ഇനി ഇത് പറ്റില്ല, ഇനി ഗവേണിംഗ് കൗൺസിൽ ചേർന്ന് രാജി തന്നെയാണ് വെക്കേണ്ടത് എന്ന നിലപാടുമായി വിദ്യാർത്ഥി സംഘടനകൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ സമരത്തിൽ ഇനി അതൊരു പുതിയ മുദ്രാവാക്യമായി രൂപപ്പെടുകയും അതിനോട് സർക്കാരും മാനേജ്മെന്റും ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും സമരത്തിന്റെയും ഒപ്പം ലക്ഷ്മി നായരുടെയും ഭാവി നിർണ്ണയിക്കപ്പെടുക. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമി വിഷയത്തിൽ ലക്ഷ്മി നായരെ മാറ്റി നിർത്തിയത് ഗവർണിംഗ് കൗൺസിലിന്റെ പൂർണ്ണ അംഗീകാരത്തോടുകൂടിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മിനിറ്റ്സ്, ഔദ്യോഗിക രേഖകളാണ് ഇപ്പോൾ ADM കൈമാറിയിരിക്കുന്നത്.